ലോകകപ്പിലെ ഗ്രൂപ്പ് സിക്ക് ഒരേ ഒരു മേൽവിലാസമേയുള്ളൂ, ലയണൽ മെസ്സിയുടെ അർജന്റീനയുടെ ഗ്രൂപ്പ്. എന്നാൽ മറ്റൊരു സൂപ്പർ താരം കൂടി ഗ്രൂപ്പിലുണ്ട്. കഴിഞ്ഞ രണ്ട് വർഷവും മെസ്സിയെ പിന്നിലാക്കി ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം സ്വന്തമാക്കിയ പോളണ്ട് താരം റോബർട്ട് ലെവൻഡോവ്സ്കി. കടലാസിലെ ഈ സ്റ്റാർവാർ കളത്തിൽ കാണുമോ എന്നത് സംശയം. പാരമ്പര്യത്തിലും പ്രതാപത്തിലും അർജന്റീന എത്രയോ മുന്നിലാണെന്നത് തന്നെ കാരണം. കോപ്പ അമേരിക്ക ഫൈനലിൽ ബ്രസീലിനെയും പിന്നീട് നടന്ന ഫൈനലിസമയിൽ ഇറ്റലിയെയും തോൽപ്പിച്ച് മികച്ച ഫോമിലാണ് അർജന്റീന. മെസ്സിയാകട്ടെ ഫ്രഞ്ച് ലീഗിൽ ഉജ്ജ്വല മികവോടെ കളിക്കുന്നു. എന്നാൽ മെസ്സിക്കൊപ്പം കോച്ച് ലയണൽ സ്കലോണിയുടെ ടീം കൂടിയാണിത്. ഇടക്കാല മാനേജരായി വന്ന സ്കലോണി ടീമിനെ കെട്ടുറപ്പുള്ളതാക്കി. കഴിഞ്ഞ 35 മത്സരങ്ങളിൽ അപരാജിതരാണ് അർജന്റീന. ഇറ്റലിയുടെ പേരിലാണ് ഈ ഇനത്തിൽ ലോക റെക്കോർഡ്, 37 മത്സരങ്ങൾ. എന്നാൽ അർജന്റീനയുടെ കണ്ണ് റെക്കോർഡിലല്ല, ലോകകപ്പിലെ 7 മത്സരങ്ങളിലാണ്. അത് വിജയകരമായി പൂർത്തിയായാൽ ഖത്തറിൽ മെസ്സി കപ്പുയർത്തും. മെസ്സിയും അർജന്റീനയും ഇപ്പോൾ വെണ്ണയും വെള്ളവും പോലെയല്ല. കോപ്പ അമേരിക്ക ജയം ടീമിനെ ഒറ്റക്കെട്ടാക്കി. മധ്യനിരയിൽ റോഡ്രിഗോ ഡിപോൾ നേതൃമികവോടെ കളി നിയന്ത്രിക്കുന്നതിനാൽ മെസ്സിക്ക് സ്വതന്ത്രമായി കളിക്കാം. മുന്നേറ്റത്തിൽ ലൗറ്റാരോ മാർട്ടിനസ് ഉള്ളതിനാൽ മെസ്സി മുന്നേറ്റത്തിനും മധ്യനിരയ്ക്കുമിടയിലുള്ള ലിങ്കായിരിക്കും. ഏഞ്ചൽ ഡി മരിയയുടെയും പൗളോ ഡിബാലയുടെയും പരുക്ക് ടീമിൻ്റെ ദൗർബല്യമാണ്. ഇരുവരും ലോകകപ്പിന് മുൻപ് ഫിറ്റ്നസ് വീണ്ടെടുക്കുമെന്നാണ് പ്രതീക്ഷ. സെറ്റ് പീസുകൾ പ്രതിരോധിക്കുന്നതിലെ പോരായ്മയും അർജന്റീനയെ അലട്ടുന്നു. ഏരിയൽ ബോളുകൾ നന്നായി കളിക്കുന്ന ടീമുകൾക്കെതിരെ കഷ്ടപ്പെട്ടേക്കാം. ഡിയേഗോ മറഡോണയുടെ നേതൃത്വത്തിൽ അർജന്റീന അവസാനമായി ലോകകപ്പ് നേടിയ 1986 കാനഡ കളിച്ചിരുന്നു. പിന്നീട് യോഗ്യത നേടുന്നത് ഇത്തവണയും. അർജന്റീനയ്ക്ക് കാനഡ നല്ല നിമിത്തമായേക്കാം. ലോകകപ്പിലെ 4 കടമ്പ കടക്കാനാണ് മെക്സിക്കോ ഇത്തവണയും വരുന്നത്. കഴിഞ്ഞ 7 ലോകകപ്പുകളിലും ഗ്രൂപ്പ് ഘട്ടം കടന്ന അവർ 4 മത്സരമായ പ്രീ ക്വാർട്ടറിലാണ് വീണുപോയത്. റഷ്യൻ ലോകകപ്പിൽ ജർമ്മനിയെ തോൽപ്പിച്ചു വിട്ട മെക്സിക്കോയെ ഏത് ടീമും പേടിക്കും. മെസ്സിയുടെ നാട്ടുകാരനായ അർജന്റീനയെയും ബാഴ്സയെയുമെല്ലാം പരിശീലിപ്പിച്ചിട്ടുള്ള ജെറാർഡ് മാർട്ടിനോയാണ് ടീമിന്റെ കോച്ച്. പരിചയ സമ്പന്നരായ താരങ്ങൾ ക്യാപ്റ്റൻ ആന്ദ്രോ ഗോർഡാഡോയും ഗോൾ കീപ്പർ ഗില്ലർമോ ഓച്ചോവയും 5 ലോകകപ്പാണ് കളിക്കുന്നത്. ഹെക്ടർ മൊറീനോ, ഹെക്ടർ ഹെരേര, 100-ലേറെ രാജ്യാന്തര മത്സരങ്ങൾ കളിച്ച താരങ്ങൾ പിന്നെയുമുണ്ട് ടീമിൽ. വിങ്ങർ ഹെസ്യൂസ് മാനുവൽ കൊറോണയുടെ പരുക്ക്. തലക്കേറ്റ പരിക്കിന് ശേഷം റൗൾ ജിമെനസ് പതിവ് ഫോമിലേക്ക് ഉയർന്നിട്ടില്ല എന്നതും മെക്സിക്കോയെ അലട്ടുന്നു. ലോക നേതാക്കളാവാതെ ഏറ്റവും കൂടുതൽ ലോകകപ്പ് കളിച്ച ടീമാണ് മെക്സിക്കോ. 16 ലോകകപ്പുകളാണ് അവർ കളിച്ചത്. 1970 1986 ക്വാർട്ടർ ഫൈനലിൽ എത്തിയതാണ് മികച്ച പ്രകടനം. 1974 1982 ലോകകപ്പുകളിൽ 3 സ്ഥാനത്തെത്തിയ ചരിത്രമുണ്ട് പോളണ്ടിന്. എന്നാൽ അതിനുശേഷം തിരിച്ചിറക്കമായിരുന്നു. ഇപ്പോൾ ലെവൻഡോവ്സ്കിയുടെ ഈ ടീമിനെ ചൊല്ലി ആരാധകർ വീണ്ടും സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ പോളണ്ടിൻ്റെ യോഗ്യതാ റൗണ്ട് പ്രകടനം ഒട്ടും മികച്ചതായിരുന്നില്ല. പ്ലേ ഓഫിൽ സ്വീഡനെ മറികടന്നാണ് ഖത്തറിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പാക്കിയത്. നേഷൻസ് ലീഗിൽ ബെൽജിയത്തോടേറ്റ 6-1 തോൽവിയുടെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടുമില്ല. 1 തരം മുന്നേറ്റ നിര. ലെവൻഡോവ്സ്കിക്കൊപ്പം ക്രിസ്റ്റോഫ് പ്യാംതെക്, ആർക്കേഡിയസ് മിലിക് എന്നിവരും കൂട്ടുണ്ട്. പ്രതിരോധത്തിൽ പോരാളിയായി കാമിൽ ഗിൽക്ക് ഉണ്ടെങ്കിലും മധ്യനിര പോരാ. പിയോത്തർ സീലിൻസ്കിക്ക് മികച്ച കൂട്ടില്ല. ലോകകപ്പിൽ ഒരു പോളണ്ട് താരം ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡ് ബൂട്ട് നേടിയിട്ടുണ്ട്. 1974 ലോകകപ്പിൽ 7 ഗോളുകൾ നേടിയ സെഗോർ സ്ലാറ്റോ. അയലത്ത് നടക്കുന്ന ലോകകപ്പിൽ ആവേശത്തോടെയാണ് സൗദിയുടെ വരവ്. ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവർ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ 1-ാമതെത്തിയാണ് ലോകകപ്പിന് യോഗ്യത നേടിയത്. എന്നാൽ ലോകകപ്പിന്റെ വലിയ വേദിയിൽ വൻ തോൽവികൾ ഏറ്റുവാങ്ങാറാണ് പതിവ്. ഇത്തവണ ആദ്യ മത്സരം തന്നെ അർജന്റീനയ്ക്കെതിരെയാണ് എന്നത് ഫ്രഞ്ച് പരിശീലകൻ ഹെർവേ റെനാർഡിന്റെ ചങ്കിടുപ്പ് കൂട്ടുന്ന കാര്യമാണ്. മുൻപ് സാമ്പിയയെയും ഐവറി കോസ്റ്റിനെയും ആഫ്രിക്കൻ നേഷൻസ് കപ്പ് കിരീടത്തിലേക്ക് നയിച്ച ചരിത്രം റെനാർഡിനുണ്ട്. ഹോം ഫീലിംഗ്. കളി നടക്കുന്ന ഖത്തർ സൗദിക്ക് ചിരപരിചിതമായ അന്തരീക്ഷമാണ്. ടീമിലെ മിക്ക താരങ്ങളും അൽ ഹിലാൽ ക്ലബ്ബിൽ ഒരുമിച്ച് കളിക്കുന്നവരാണ് എന്നതും ഒത്തിണക്കം കൂടുന്ന കാര്യം. ഗോളടിച്ചു കൂട്ടുന്ന ഒരാൾ സൗദിക്കില്ല. വിങ്ങർ സലാം അലി ദൗസരിയെ അമിതമായി ആശ്രയിക്കേണ്ടി വരുന്നു. ദൗസരി മങ്ങിയാൽ സൗദി കഷ്ടപ്പെടും. ലോകകപ്പ് ചരിത്രത്തിലെ വലിയ തോൽവികളിലൊന്ന് സൗദിയുടെ പേരിലാണ്.
2002 ലോകകപ്പിൽ ജർമ്മനിയോട് തോറ്റത് 8-0.